Hi friends, ellavarkum My Notebook ilekku swagatham. Innathe video nammal padikkan povathu SCERT textbook ile 5th class aanu. 5th class ile സയൻസ് പാഠപുസ്തകമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ രണ്ടാം പാർട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ 6ഉം 7ഉം ചാപ്റ്റർ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള 5 വരെയുള്ള ക്ലാസ്സുകൾ പാർട്ട് 1 ലായിരുന്നു. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലായിരുന്നു. അത് 3 ക്ലാസ്സുകളിലായിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതുകൂടാതെ ഈ ഒരു 5ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കുന്ന 6ഉം 7ഉം ചാപ്റ്ററുകളാണ്. 6ാമത്തെ ചാപ്റ്ററിൽ എന്താണ്? ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്നാണ്. ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. ജോലി എളുപ്പമാക്കുന്നതിനുള്ള ചില ഉപകരണങ്ങളുണ്ട്. എന്താണ് അതിന് പേര്? ലഘുയന്ത്രങ്ങൾ. ജോലി എളുപ്പമാക്കുന്ന ഉപകരണങ്ങളെ എന്തു പറയുന്നു? ലഘു യന്ത്രങ്ങൾ എന്ന് പറയുന്നു. ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഈ ലഘു യന്ത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് അതിൽ ഓരോന്നിനെ പറ്റിയും നോക്കാം. അതിൽ ആദ്യം തന്നെ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഉത്തോലകങ്ങളാണ്. ഉത്തോലകങ്ങൾ അഥവാ ലിവർ. എന്താണ് ഉത്തോലകങ്ങൾ എന്ന് വെച്ചാൽ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ്, റോഡുകളാണ് ഉത്തോലകങ്ങൾ. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ബേസ് ചെയ്ത് ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ. ജോലി ലഘൂകരിക്കാൻ കഴിയുന്നു, അതുകൊണ്ടാണ് ഉത്തോലകങ്ങൾ എന്താകുന്നത്? ലഘു യന്ത്രങ്ങൾ ആയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ കുറേ ലഘു യന്ത്രങ്ങളുണ്ട്. അപ്പം ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഒരു പാരക്കോൽ ഉപയോഗിച്ച് ഒരാൾ ഒരു വലിയ പാറക്കല്ല് ഉയർത്തുന്ന ചിത്രമാണിത്. ഇതില് ഈ പാരക്കോൽ ഒരു ഉത്തോലകമായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. ഇനി ഇതിൽ വരുന്ന 3 ടേമുകൾ പ്രധാനമാണ്. നേരത്തെയൊക്കെ PSC എപ്പോഴും ചോദിക്കുമായിരുന്നു. എന്താണ്? ഒന്ന് ധാരം, അടുത്തത് യത്നം, അടുത്തത് രോധം. എന്താണ് ഈ 3 ടേമുകൾ? ധാരം, യത്നം, രോധം. ധാരം ഫുൾക്രം, യത്നം എന്ന് വെച്ചാൽ എഫേർട്ട്, നമ്മൾ എത്ര എഫേർട്ട് എടുക്കുന്നു. രോധം, രോധം എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് എന്നാണ്. ഓക്കെ, ഇനി ഇവിടെ പാരക്കോൽ ഒരു ഉത്തോലകമാണെന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ താഴെ വെച്ചിരിക്കുന്ന കണ്ടോ, പാരക്കോൽ ഇവിടെ വെച്ചിരിക്കുന്നു. ഈ വലിയ കല്ല് പൊക്കണം, അതിൻ്റെ താഴെ ഒരു ചെറിയ കല്ലും വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ആ കല്ലിനെ ആധാരമാക്കി ചലിക്കുമ്പോഴാണ് ഈ വലിയ കല്ല് ഉയരുന്നത്. അപ്പോൾ ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ നമ്മൾ എന്തു വിളിക്കുന്നു? ധാരം അല്ലെങ്കിൽ ഫുൾക്രം എന്ന് വിളിക്കുന്നു. ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ എന്ത് വിളിക്കുന്നു? ധാരം അഥവാ ഫുൾക്രം എന്ന് വിളിക്കുന്നു. നാം പ്രയോഗിക്കുന്ന ബലത്തെ എന്ത് വിളിക്കുന്നു? യത്നം അഥവാ എഫേർട്ട് എന്ന് പറയുന്നു. നാം പ്രയോഗിക്കുന്ന ബലം. ഇനി ഈ യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധം, അതായത് നമ്മൾ ഇത്രയും ബലം പ്രയോഗിക്കുമ്പോൾ തിരിച്ച് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലേ, അതോ ആ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് ആ കല്ലിൻ്റെ ഭാരം അല്ലേ. ആ ഒരു യത്നത്തെ നേരിടുന്ന പ്രതിരോധം, അതാണ് എന്ത്? രോധം അഥവാ റെസിസ്റ്റൻസ്. അതിനെ ഒപ്പോസ് ചെയ്യുന്നത് എന്താണോ അതാണ് രോധം എന്ന് പറയുന്നത്. ഇനി ഈ ലഘു യന്ത്രങ്ങളുടെ തന്നെ പലതിൻ്റെയും യത്നത്തിൻ്റെ സ്ഥാനം മാറ്റി ക്രമീകരിച്ച് പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സ്പൂണിൻ്റെ ഒരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്പൂൺ തന്നെ നമുക്കൊരു സാധാരണ ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സാധാരണ നമ്മുടെ അടുക്കളയിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് ഈ ഉത്തോലകമായിട്ട് ഉപയോഗിക്കാം. ഒരു ടിന്നിൻ്റെ അടപ്പ് തുറക്കാനൊക്കെ സ്പൂൺ വെച്ചിട്ടൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. ആ സമയത്ത് അതൊരു ലഘു യന്ത്രമായി പ്രവർത്തിക്കുന്നു. ഇനി വെള്ളം കോരാൻ ലഘു യന്ത്രം എന്താണ് ഉദ്ദേശിച്ചത്? നോക്കൂ, കപ്പി കണ്ടോ, ഈ രണ്ട് രീതിയിലും നോക്കിക്കേ. അപ്പം ആ ഡയറക്ഷൻ നമ്മൾ ആ ഒരു എന്താണ് ആ ബലം അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ബലം പ്രയോഗിക്കുന്ന ആ ഒരു ദിശയ്ക്ക് വ്യത്യാസമുണ്ട് ഈ രണ്ട് രീതിയിലും. അപ്പം അതിൽ ഏത് രീതിയാണ് കുറച്ചും കൂടി നമുക്ക് എളുപ്പമായത് അല്ലെങ്കിൽ എഫേർട്ട് കുറഞ്ഞത്? ഏതാണ്? ഈ ഒരു കപ്പി ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പം അതാണ് വെള്ളം കോരാനുള്ള ആ ഒരു യത്നത്തെ കുറച്ച് ലഘൂകരിക്കുന്ന ലഘുയന്ത്രം, കപ്പി. ഇനി അടുത്ത ഒന്ന് നോക്കൂ, വീൽ ബാരോ. ഇപ്പം ഈ കപ്പി, ചക്രം, അതുപോലെ ചക്രവും ദണ്ഡും ഒക്കെ നമുക്ക് ഇനി പഠിക്കണം. അപ്പം അതിൽ എന്താണ് വീൽ ബാരോ?
ഇതാണ് വീൽബാരോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ദണ്ഡിനെ ആധാരമാക്കിയിട്ടാണ് ഈ വീൽബാരോ തിരിയുന്നത്, വീൽബാരോയുടെ ചക്രം തിരിയുന്നത്. അപ്പോൾ ഇത് വലിയ ഭാരമൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സാധനമാണ് എന്ത്, വീൽബാരോ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്കറിയാം, ഇതുപോലെ വലിക്കുന്ന വണ്ടി അല്ലേ, കൈവണ്ടിയുണ്ട്. ഇതിൽ രണ്ട് ചക്രങ്ങളുണ്ട്. ഈ രണ്ട് ചക്രങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ എന്തുണ്ടാവും, അവിടെ അതിനെ രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ദണ്ഡുണ്ട്. അതാണ് ആക്സിൽ, വീൽ ആൻഡ് ആക്സിൽ, ചക്രവും ദണ്ഡും. ഈ ദണ്ഡും ചക്രവും ചേർന്ന സംവിധാനമാണ് കൈവണ്ടിയെ എന്ത് സഹായിക്കുന്നത്, ഈ ഭാരം വഹിച്ചുകൊണ്ട് പോകാൻ എളുപ്പത്തിൽ എളുപ്പം കൊടുക്കുന്നത് അല്ലെ, സഹായകമാകുന്നത്. മറ്റൊരു കാര്യം, ഈ ഒരു ജോലികൾ എളുപ്പമാക്കാൻ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് ചെരിവുതലം ഉപയോഗിക്കുക. ചെരിവുതലം അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിൻ. നോക്കൂ, ഭാരമേറിയ തടികൾ, ഇതാണ് ഭാരമേറിയ തടി. ഇത് ഈ ഒരു തടികൾ ലോറിയിൽ കയറ്റാൻ തൊഴിലാളികൾ ചെയ്യുന്ന ഒരു എളുപ്പ വഴി കണ്ടോ. അതായത് ചില തടികൾ ഇവിടെ ചെരിച്ചു വെച്ചിട്ടുണ്ട്, ആ ചെരിച്ചു വെച്ച തടികളിലൂടെ ഉരുട്ടിക്കയറ്റും അല്ലെ. അപ്പൊ ഇതിന് ഈ ചെരിച്ചു വെച്ച തടികളാണ് ഇവിടെ ജോലി എളുപ്പമാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെരിവു തലം നമുക്ക് കുറച്ചും കൂടി എളുപ്പമാക്കും ജോലി അല്ലെ, അവ വലിച്ചു കയറ്റുന്നതിന് എളുപ്പം ഉണ്ടാക്കും. മരപ്പണിക്കാർ ഉപയോഗപ്പെടുത്തുന്ന ആപ്പ്, അതും ഒരു ചെരിവു തലത്തിന്റെ ഭേദമാണ്. ഇപ്പോ ആപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഉറപ്പിക്കാനായിട്ട് ഓരോന്നും തമ്മിൽ, ഓരോ പാർട്ടുകളും തമ്മിൽ ഉറപ്പിക്കാനായിട്ട് എന്ത് ആപ്പ് ഉപയോഗിക്കും. അതുപോലെ മരം വെട്ടുകാരാണെങ്കിൽ ആ മരം പിളർത്തി വെച്ചിട്ട് ഒരു ആപ്പ് അല്ലെ. രണ്ടിനും വ്യത്യാസമാണ് വരുന്നത്, എന്നാലും ആ രണ്ട് വ്യത്യാസ ആപ്ലിക്കേഷൻ ആണ്, രണ്ടും രണ്ട് രീതിയിലുള്ള ആപ്പുകളുമാണ്. ഇനി ചുമരിൽ അടച്ചു ഒരു ആണി, ആണിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതും ചുമരിൽ അടിച്ചു കയറ്റാൻ നമുക്ക് സാധിക്കുന്നത് അതിന്റെ അഗ്രഭാഗത്ത് ചെരിവു തലങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്തായിരിക്കും, ആണി അടിച്ചു കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഈ ചെറിയ ലഘു യന്ത്രങ്ങളൊക്കെ ഒരുമിച്ച് ചേർത്തുണ്ടാക്കുന്ന ഉപകരണങ്ങളും ഉണ്ട്. അതിനുദാഹരണമാണ് ഒന്ന് നെയിൽ കട്ടർ, സൈക്കിൾ, തയ്യൽ മെഷീൻ എന്നിവയൊക്കെ പല ലഘു യന്ത്രങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഉണ്ടാക്കുന്നവയാണ്. ഇനി അടുത്ത ചാപ്റ്ററിൽ അറിവിന്റെ ജാലകങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ അഥവാ സെൻസ് ഓർഗൻസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സെൻസ് ഓർഗൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വലിയ ക്ലാസ്സിൽ ഓരോന്നിലും ഫംഗ്ഷനും പ്രവർത്തനങ്ങളും ഒക്കെ പഠിക്കും. പക്ഷെ നമ്മൾ ഇതിന്റെ ഒരു തുടക്കം പഠിക്കുന്നത് ഈ ക്ലാസ്സിലാണ്. എല്ലാ ജീവികളും ചുറ്റുപാടുകളിൽ നിന്ന് നിരവധി അറിവുകൾ ശേഖരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും കണ്ണുകൊണ്ട് കാഴ്ച, അതുപോലെ കേൾവി, ചെവി കൊണ്ട്, അങ്ങനെ സ്പർശനം കൊണ്ട്, അങ്ങനെ പല രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ അതെങ്ങനെയൊക്കെ അറിയുന്നു എന്ന് നമുക്ക് പഠിക്കാം. നോക്കൂ, ഇര തേടാനും ഇണയെ കണ്ടെത്താനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ ചുറ്റുപാടിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും ഒക്കെ ഈ അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നു. ഇതിനായി എല്ലാ ജീവികൾക്കും ഉള്ള ഇന്ദ്രിയങ്ങൾ അപ്പൊ അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നു. മനുഷ്യനാണെങ്കിൽ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, തൊക്ക് എന്നിങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളാണുള്ളത്, പഞ്ചേന്ദ്രിയങ്ങൾ. നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അറിവ് തരുന്ന ഈ അവയവങ്ങളാണ് എന്ത്, ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ് എന്ന് പറയും. ഇനി ആദ്യത്തെ കണ്ണ്, കണ്ണും കാഴ്ചയെ നോക്കുവാണെങ്കിൽ, നോക്കൂ, കണ്ണിന്റെ കാര്യത്തില് ഒരു പൂവിനെ ഇവിടെ കണ്ടു. അപ്പൊ അതിന്റെ ആ പ്രതിബിംബം ശരിക്കും എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, റെറ്റിനയിലാണ്. റെറ്റിനയിൽ എങ്ങനെയാന്ന് നോക്കൂ, തല കീഴെയാണ് ഇവിടെ ഈ ഒരു പ്രതിബിംബം ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ റെറ്റിന എന്ന സ്ക്രീനിലാണ് പ്രതിബിംബം തല കീഴായി പതിയുക. നേത്രനാടികൾ, ഇതാണ് നേത്രനാടി, നേത്രനാടികൾ ഈ സന്ദേശത്തെ തലച്ചോറിലെത്തിക്കുന്നു. തലച്ചോറ് വസ്തുവിന്റെ യഥാർത്ഥവും നിവർണവുമായ കാഴ്ച സാധ്യമാക്കുന്നു. അടുത്തത് സ്നെലൻ ചാർട്ട്, ഇത് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. സാധാരണ നമ്മുടെ കാഴ്ചശക്തി പരീക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ആദ്യം നോക്കിക്കുന്ന ഇതാണ് സ്നെലൻ ചാർട്ട് എന്ന് പറയുന്നത്. നോക്കൂ, ഈ അക്ഷരങ്ങള് ഈ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്ന രീതിയിൽ അങ്ങനെ എഴുതിയിട്ടുള്ളൂ. എന്നിട്ട് ഏത് ലൈൻ വരെ നമുക്ക് കൃത്യമായിട്ട് വായിക്കാൻ സാധിക്കുന്നു എന്ന് വെച്ചിട്ടാണ് കാഴ്ചശക്തി പ്രാഥമികമായി അളക്കുന്നത്. ഇത് എത്ര മീറ്റർ അകലെ നിന്ന് വായിക്കണം, നോക്കൂ, 6 മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ബൈനോക്കുലർ വിഷൻ അല്ലെങ്കിൽ ദ്വിനേത്ര ദർശനം എന്താണെന്നാണ്. നമ്മുടെ രണ്ട് കണ്ണും ഒരേ സമയം ഒരേ
ിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് ദ്വിനേത്ര ദർശനം. നമ്മൾ ഒരു കണ്ണ് നമ്മൾ ഒരു സ്ഥലത്തേക്കും മറ്റേ കണ്ണ് വേറൊരു സ്ഥലത്തേക്കും അല്ല, അല്ലെ? രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം, ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നു. ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ്, അങ്ങനെ സാധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവയൊക്കെ കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇനി വൈറ്റ് കെയിൻ എന്താണ്? ഇപ്പൊ കണ്ണിന് കാഴ്ചയില്ലാത്തവർ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കും? അങ്ങനെ അന്ധരായവരെ സഹായിക്കാനുള്ള ചില എക്യുപ്മെന്റ്സ് ഉണ്ട്, അതിലൊന്നാണ് വൈറ്റ് കെയിൻ എന്ന് പറയുന്നത്. ഈ ഒരു വടിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ. അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വെളുത്ത വടി. ഇത് ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലൂമിനിയം ദണ്ഡാണ്. വടിയുടെ അടിയിൽ പിടിപ്പിച്ചിരിക്കുന്ന ഒരു ലോഹഭാഗം വസ്തുക്കൾ തട്ടി ഉണ്ടാക്കുന്ന ശബ്ദത്തിൽ നിന്ന് വഴിയിലെ തടസ്സം തിരിച്ചറിയാൻ കഴിയും. ഈ വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നത് വഴി അന്ധരെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും അവരെ സഹായിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന മറ്റ് സംവിധാനങ്ങൾ എന്താണ്? ഒന്ന് ബ്രെയിൽ ലിപി, അടുത്തത് ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് എന്നിവയൊക്കെ ഉണ്ട്. ബ്രെയിൽ ലിപിയെ പറ്റി എന്താണ് പറയാനുള്ളത്? ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായം ബ്രെയിൽ ലിപി. കട്ടിയുള്ള കടലാസിൽ, ഇത് കണ്ടോ, കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയും വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഫ്രഞ്ചുകാരൻ ലൂയിസ് ബ്രെയിൽ ആണ് ഈ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് മറ്റു ചില ജീവികളുടെ കാഴ്ചയുടെ കാര്യം നോക്കാം. നോക്കൂ, മരയോന്തിയുടെ കാര്യത്തില് മറ്റു അവയ്ക്ക് ഒരേ സമയം ചലിപ്പിച്ച് കാഴ്ചകൾ ഒരേ സമയം കഴിയും. ഏതിന്? മരയോന്തിന്. ഇനി മൂങ്ങയ്ക്ക് ഭാഗത്തായി വലിയ രണ്ട് കണ്ണുകളാണ് ഉള്ളത്. തല പിറകോട്ട് തിരിച്ച് പിറകിലെ കാഴ്ച കാണാനും ഇവയ്ക്ക് കഴിയും. തല നേരെ പുറകോട്ട് തിരിക്കാനും സാധിക്കും മൂങ്ങയ്ക്ക്. ഇനി പൂച്ച. പൂച്ചയുടെ കൃഷ്ണ, കാരണം അവയ്ക്ക് നേരിയ പ്രകാശത്തെ പോലെ ഉപയോഗപ്പെടുത്താനുള്ള കഴിവുണ്ട്. മങ്ങിയ പ്രകാശത്തിലും ഇവയ്ക്ക് കാണാൻ കഴിയുന്നു. ഏതിനാണ്? പൂച്ചയ്ക്ക്. ഇനി അടുത്ത കേൾവിയെ പറ്റിയിട്ടാണ് കേട്ടോ. കേൾവി എന്ന് പറയുമ്പോൾ ചെവി എന്ന് പറഞ്ഞാലും നമ്മൾ എപ്പോഴും കാണുന്നത് ചെവിയുടെ പുറമെയുള്ള ഏത് ഭാഗമാണ്? ചെവി കൂടെ മാത്രമാണ്. ശബ്ദത്തെ കളക്ട് ചെയ്ത് ഉള്ളിലേക്ക് എത്തിക്കുകയാണ് ചെവിക്കൂടെ ചെയ്യുന്നത്. ഈ ശബ്ദം ചെവിക്കുള്ളിലെ ഭാഗങ്ങളിലൂടെ കടന്നുപോയി തലച്ചോറ്റെത്തുമ്പോഴാണ് ശബ്ദം തിരിച്ചറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണ് ശബ്ദം എന്താണ് നമ്മൾ കേട്ടത് എന്നൊരു അനുഭവം തലച്ചോറിൽ മനസ്സിലാകുന്നത്. ഇനി പാമ്പുകളുടെ കാര്യം പറയുവാണെങ്കിൽ അവയ്ക്ക് ബാഹ്യ കർണമില്ല, അതായത് ചെവി പുറത്തേക്ക് കാണാനില്ല. പക്ഷേ ഇന്നർ ഇയർ, അതുകൊണ്ട് തന്നെ നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ സാധിക്കും. പാമ്പുകൾക്ക് ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം റിയാൻ കഴിയുന്നു. ഇനി അടുത്തത് മണം പിടിക്കൽ, മൂക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഘ്രാണശക്തിയിലെ വമ്പന്മാരെ പറ്റി പറയുവാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ കാര്യമാണെങ്കിൽ നമ്മൾ മൂക്ക് കൊണ്ട് എന്താണ് ശ്വസിക്കുന്നു, മണം പിടിക്കുന്നു, അല്ലെ? അപ്പൊ ഘ്രാണശക്തിയിലെ വമ്പന്മാർ നോക്കൂ, സ്രാവുകളാണ് ഘ്രാണശക്തിയുടെ കാര്യത്തിൽ വമ്പന്മാർ. കാരണം കടലിൽ വളരെ അകലെ രക്തം വീണാൽ പോലും മണത്തറിയാൻ ഈ സ്രാവുകൾക്ക് കഴിയും. അപ്പൊ ഈ ഘ്രാണശക്തിയിൽ ഏറ്റവും ആരാണ്? സ്രാവാണ്. മണത്തറിയാനുള്ള കഴിവ് പിന്നെയും കൂടുതലുള്ള മറ്റൊരു ജീവിയാണ് ഏത്? നായ. നായകൾ അവ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കുന്നത് എന്തിനാണ്? തിരിച്ചു വരാനുള്ള വഴി മണത്തറിയുന്നതിന് വേണ്ടിയിട്ടാണ്. നായക്ക് മണം പിടിക്കാനുള്ള കഴിവ് കൂടുതലുള്ളതുകൊണ്ട് കുറ്റാന്വേഷണ രംഗത്തും അവയെ ഉപയോഗിക്കും. അറിയാം. ഇനി പാമ്പുകൾ ഇടയ്ക്ക് നാവ് പുറത്തിടുന്നത് എന്തിനാണ്? നാക്ക് ഉപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത്. അതും നോട്ട് ചെയ്യാം. ഇനി രുചി അറിയുന്ന വിധം നാക്ക് ഉപയോഗിച്ച്, അല്ലെ? അപ്പൊ നാക്കിന്റെ കാര്യം പറയുമ്പോ ഇവിടെ നോക്കൂ,
ഭക്ഷണം ഉമിനീരിൽ അലിഞ്ഞ് നാക്കിലുള്ള രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഈ ഉത്തേജനം ഓരോരോ സന്ദേശങ്ങളായി നാഡികൾ വഴി തലച്ചോറിലെത്തും. അപ്പോഴാണ് നമുക്ക് ആ രുചി മനസ്സിലാവുന്നത്. ആഹാരത്തില് ഉപ്പ്, പുളി, മധുരം, കയ്പ് എന്നിവയൊക്കെ അറിയുന്നത് ഈ രസമുകുളങ്ങളുടെ സഹായത്താലാണ്. നോക്കൂ, നമ്മുടെ മധുരം അറിയുന്നത് ഈ നാക്കിന്റെ തൊട്ട് അറ്റത്താണ് കേട്ടോ, ടിപ്പിലാണ്. ഈ ഒരു അഗ്രത്തിലാണ് ഉപ്പ്, ഈ രണ്ട് അഗ്രങ്ങളായിട്ടാണ് ഉപ്പ് അറിയുന്നത്. പുളി അറിയുന്നത് ഈ ഭാഗത്തായിട്ടാണ്. കയ്പ് ഏറ്റവും ബാക്കിലായിട്ടാണ് അല്ലെ. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ഒരു പൊസിഷൻസ് ജസ്റ്റ് ഓർത്തു വെക്കുക. ഇനി തൊട്ടറിയാം അല്ലെങ്കിൽ തൊക്കിനെ പറ്റിയാണ് ഇനി പറയുന്നത്. സ്പർശം അറിയുന്നത് തൊക്ക് മുഖേനയാണ്. തൊക്ക് നമ്മുടെ ശരീരത്തെ മുഴുവൻ പൊതിഞ്ഞിരിക്കുന്നു. സ്പർശനത്തിലൂടെ എന്തെല്ലാമാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഒന്ന് ചൂട്, എത്രമാത്രം മിനുസം ഉണ്ട്, അതുപോലെ മാർദ്ദവം, ആകൃതി, വലുപ്പം ഒക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സ്പർശനത്തിലൂടെ സാധിക്കും. സ്പർശന ശക്തി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല. ഇപ്പൊ നമ്മുടെ വിരൽത്തുമ്പുകളും അതുപോലെ കവിൾ, ചുണ്ട് എന്നീ ഭാഗങ്ങൾക്കാണ് അധികം സ്പർശന ശേഷി ഉള്ളത്. അപ്പൊ ഈ രണ്ട് ചാപ്റ്ററിലായിട്ട് നമ്മൾ ഇത്രയാണ് പഠിച്ചത് കേട്ടോ. ആദ്യത്തേത് ലഘുയന്ത്രങ്ങളും അതൊരു ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് വരുന്നത്. രണ്ടാമത്തെ ഏഴാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഈ പറഞ്ഞ പോലെ അറിവുകൾ അല്ലെങ്കിൽ അറിവിന്റെ ജാലകങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് സെൻസറി ഓർഗൻസും ആണ്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നോട്ടുകളൊക്കെ ഉണ്ടാക്കുക. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നേരത്തെയുള്ള ക്ലാസ്സുകളും, അതുപോലെ തന്നെ അതിന്റെ SCERT PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഉണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.